السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحابه الفائزين برضا الله. أما بعد، رب زدنا علما وحلما وفهما وعقلا وأدبا كاملا، رب تمن بالخير والسعادة. اللهم وجهنا للخير ووجه الخير إلينا يا أرحم الراحمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا يا أرحم الراحمين. رحمن الله فتح المعين وألفية كلاس روم ملء سبكلة بهماني غلة هذا بوله نمرة كلاس شدتش كوندري كنا مت بهماني غلة سخودرة سخودري ماره إننا نام فتح المعين ل نمرة كلاس هتيه ده وسيمدا دهو يننا سلطة إيرن أوردن نغوتاني إيه نامك شدي كان لده ان شاء الله نمك اوديك برويشيكا. واستمداده من الكتاب والسنة والاجماع والقياس، وفائدته امتثال اوامر الله واجتناب نواهي. ഇങ്ങനെ ഇപ്പോ നമുക്ക് മനസ്സിലായി ഫിഖ്ഹിലെ ഉള്ള ഒരു മുഖ്തസറാണ് എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞു മനസ്സിലായി. ഫിഖ്ഹിനെ ഫഹ്മ് എന്നാണ് അർത്ഥം അല്ലേ? അൽ ഫിഖ്, ഫിഖ് എന്ന് പറഞ്ഞാൽ ലോകത്തെ അൽ ഫഹ്മ്. ഒന്നുകൂടി വിശദീകരിച്ച് പറഞ്ഞാല് الفهم الدقيق المؤثر في النفس الباعث على العمل എന്നും കൂടി പറയാം. അത് തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചത്. അതായത് അമൽ ചെയ്യുന്നതിന് മേൽ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം നഫ്സിൽ അത് നമുക്ക് തഹ്സീർ ഉണ്ടാക്കും. അതായത് ഒരു അടി അടിച്ചാൽ അതിന്റെ വേദന ഉണ്ടാവുമല്ലോ. അപ്പോ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആ വിവരം കൊണ്ട് ആ വിവരജ്ഞനാകുക എന്ന് പറഞ്ഞതുണ്ടാവും. അതുപോലെ ഒരു വിവരം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വിവരത്തിന്റെ അസർ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കാണാൻ കഴിയും. അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഒരു ഓഫീസിലേക്കോ മറ്റോ കയറി വരുമ്പോൾ അവിടെ നമുക്കൊരു എലുമുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ എയർപോർട്ടിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്കൊരു എലുമുണ്ട്. നമ്മൾ പാസ്പോർട്ട് അവിടെ കൊടുത്തിട്ട് ഇമിഗ്രേഷൻ കൗണ്ടറിൽ കൊടുത്തിട്ട് ഒപ്പൊക്കെ സീലൊക്കെ കുത്തി കെട്ടിട്ട് മറ്റേ ഇമിഗ്രേഷൻ ഓഫീസർ ആ നോട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങോട്ട് പോരാൻ പറ്റുള്ളൂ. അപ്പൊ ആ എലുമ നമുക്ക് ഉണ്ടായതുകൊണ്ട് നമ്മളത് കൊടുത്തിട്ടല്ലേ പോരുള്ളൂ. അപ്പൊ അവിടെ ആ എലുമാണ്. അപ്പോ ഇവിടെ മനസ്സിലാക്കാനുള്ളത് നമ്മൾ അമൽ ചെയ്യുന്നതിന് മേല് നമ്മുടെ ശരീരത്തിനെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകവും അതുകൊണ്ട് ഒരു തഹസീറും ഉണ്ടാക്കുന്ന നിലക്ക് ഉള്ള ഒരു ഉള്ളിലേക്ക് ഇറങ്ങി ചിന്തിക്കുന്ന ഒരു വിഷയം ആയിത്തീരുക. അങ്ങനെ ആകുമ്പോഴാണ് അത് ഫിഖ്ഹ് ഫിഖ്ഹ് എന്ന് പറയുക. അതിന്റെ ശറഈയായ വശവും ഇന്നലെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതായത് ശറഈയായ അഹ്കാമിനെ അറിഞ്ഞിരിക്കലാണ്. ഒന്നുകൂടിയും വിശദീകരിച്ച് പറയാം. അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് നാളെ ഒന്നുകൂടി പറയാനുണ്ട്. അതായത് മഅരിഫത്തുൽ അഹ്കാമി ശറഈയ ബിൽ ഫഇലി ഔ ബിൽ ഖുവത്തിൽ ഖരീബ, ഇങ്ങനെ അറിയാൻ അറിയുമ്പോഴാണ് ശറഈൽ അത് എന്തായിത്തീരുന്നത്, ഫിഖ്ഹ് എന്ന് പറയുക. നമ്മൾ ഇന്നലെ പറഞ്ഞു തന്നെ അൽ ഇൽമു ബിൽ അഹ്കാമി ശറഈയത്തുൽ അമലിയ അൽ മുക്തസബ് മിൻ അദില്ലതിഹ തഫ്സീലിയ എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു വിശദീകരിച്ചു. ഒന്നുകൂടി പറഞ്ഞാൽ ശറഈയായ അഹ്കാമിനെ അറിഞ്ഞിരിക്കലാണ്. എങ്ങനെ അറിഞ്ഞിരിക്കണം? ശറഈയായ അഹ്കാം അറിഞ്ഞിരിക്കണം, അപ്പോഴാണ് ഫിഖ്ഹ് ഫിഖ്ഹ് ആയിത്തീരുന്നത്. എങ്ങനെ അറിഞ്ഞിരിക്കണം? എങ്ങനെ അറിഞ്ഞിരിക്കണം? ഒന്ന് ബിൽ ബിൽ ഫേല് അല്ലെങ്കിൽ ബിൽ കൂവത്തിൽ ഖരീബ എന്നതാണ്. ബിൽകൂവ ബിൽകൂവ എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തുള്ള എല്ലാവർക്കും ഏത് കാര്യത്തിനും ബിൽകൂവ അവന് കഴിവുണ്ട് എന്ന് പറയും. ബിൽകൂവത്തിൽ ഖരീബ് ബിൽകൂവത്തിൽ ബായത് അങ്ങനെയുണ്ട്. രണ്ടൊരു മന്ത്രിയ ബാസാണ്. ഇൻഷാല്ലാ കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല. അത് മന്ത്രിക്ക് എടുക്കുമ്പോൾ അത് ഒന്നുകൂടി പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഉദാഹരണത്തിന് ഇന്ന് ഇപ്പൊ നമുക്കറിയാം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ നമുക്കെല്ലാവർക്കും കഴിയും. കാരണം എന്തുകൊണ്ട്? നമ്മളെ പോലത്തെ ഒരു മനുഷ്യനാണ് ആയിട്ടുള്ളത്. അതുകൊണ്ട് അത് ബിൽക്കുവയാണ്. ബിൽക്കുവ എന്ന് പറഞ്ഞാൽ മനുഷ്യ കഴിവിന്റെ ഉള്ളിൽ പെട്ടതാണ് മനുഷ്യനാണ് ആ ആ സ്റ്റേജിലേക്ക് എത്തിപ്പെടുന്നത്. അതുകൊണ്ട് നമുക്ക് ആവാം എന്നുള്ളതാണ്, അതാണ്. എന്ന പോലെ തന്നെ ഒരാൾക്ക് 10 കുട്ടികൾ ഉണ്ടാവാം, 100 കുട്ടികൾ ഉണ്ടാവാം, 1000 കുട്ടികൾ ഉണ്ടാവാം എന്നൊക്കെ നമുക്ക് പറയാം. ഒരു സാങ്കല്പികമാണ്. ബിൽക്കുവയാണത്, ഉണ്ടാവാം, ഉണ്ടാവുന്നതിന് എതിരില്ല. അതിനുള്ള കഴിവ് അത് മനുഷ്യനിൽ ഉണ്ടാവുന്നതാണ് എന്ന നിലക്ക് ഉള്ള ഒരു അറിവാണ് ഈ ബിൽക്കുവാറിന്. ബിൽഫീൽ അത് ഉണ്ടാവാം എന്നുള്ളൂ, ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അതേസമയത്ത് ബിൽഫീൽ എന്ന് പറയുമ്പോൾ അത് മൂന്നാൽ ഒരു കാലത്ത് അത് തഹക്കുക്ക് ഉണ്ടായിരിക്കുക എന്ന് പറയും. കഴിഞ്ഞു പോയ കാലത്തോ വരാൻ പോകുന്ന കാലത്തോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്തോ തഹക്കുക്ക് ഉണ്ടായിരിക്കുക. അങ്ങനെ ഉണ്ടാവല് നമ്മൾക്ക് ഉറപ്പുള്ള ഒരു വിഷയമായിട്ട് വരിക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ആ ഒരു കഴിവ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നതാണ് ഒരർത്ഥം ബിൽഫീൽ. അതല്ല, സ്ഥിരമായിട്ട് എപ്പോഴും അത് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ ആയിരിക്കുക എന്നും അതിനർത്ഥമുണ്ട്. ചുരുക്കി ആ ഭാഷാർത്ഥത്തിലൂടെ ഇപ്പൊ പോയിട്ടുള്ള അതിന്റെ ഇസ്ലാഹിയായ മന്ത്രിയായ ഭാഷ ഒന്നും ഇപ്പൊ പറയുന്നില്ല. അപ്പൊ അങ്ങനെ അറിയുന്ന ആ ഒരു രീതിക്കാണ് ആ അഹ്കാമു ശറഈയക്കാണ് അല്ല മഅരിഫത്തുൽ അഹ്കാമി ശറഈയ ഈ രണ്ടാലൊരു രീതിയിൽ അറിയാവുന്ന ആ ഒരവസ്ഥക്കാണ് എന്തു പറയാ ശറഈൽ എന്ത് പറയുക ഫിഖ്ഹ് ഫിഖ്ഹ് എന്ന് പറയാം. നമ്മൾ ഇന്നലെ പറഞ്ഞ ഒന്നും കൂടി എടുത്തു പറയുകയാണ്.
പിന്നെ രണ്ടാമത് മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത് അതിന്റെ മൗലു എന്താണ് എന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. മൗലു എന്താണ്? അഫ്ആലുൽ ഇബാദി മിൻ ഹൈസു തഅല്ലുഖുൽ അഹ്കാമി ശറഈയതി ബിഹ. ഈ അഹ്കാമി ശറഈയ, ഈ ശറഈയ അഹ്കാമ് ഒരു അടിമയോട് ബന്ധപ്പെടുന്നു, അവന്റെ അഫ്ആലിനോട് ബന്ധപ്പെടുന്നു എന്ന് തന്നെയാണ് അതിന്റെ മൗലു എന്ന് പറയും. അതിന്റെ മൗലു, അതിന്റെ വാദി, അത് എവിടെയാണ് കൊണ്ടുപോയി വെക്കേണ്ടത്? ഓരോന്നിനും ഓരോ മൗലു ഉണ്ടായിരിക്കും. ആ മൗലു കിടക്കുന്ന എന്താണ്? അത് ഈ അഫ്ആലുൽ ഇബാദിലാണ്. അഫ്ആലുൽ ഇബാദ് അടിമകളുടെ പ്രവൃത്തിയിലാണ് ഇത് വരേണ്ടത്. അടിമകളുടെ പ്രവൃത്തിയിലാണ് ഫിഖ് ഉണ്ടാവേണ്ടത്. അതിലാണ് നമ്മൾ മസ്ജിദ് നിസ്കരിക്കണം, നോമ്പ് കൊലുക്കണം, വുളു ചെയ്യണം, ഇത് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ വരേണ്ടത് അവന്റെ അഫ്ആലിൽ, അബദിന്റെ അഫ്ആലാണ്. അപ്പൊ അടിമകളുടെ അഫ്ആലുമായിട്ട് ബന്ധപ്പെടുന്നു എന്നതാണ് അതിന്റെ മൗലു. ഇത് പ്രത്യേകിച്ച് എല്ലാ സാധാരണ കേൾക്കുന്ന ഒരു കലപ്പ് പിടുത്തം കിട്ടിക്കൊള്ളുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട, കിതാബുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ അവിടെ കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതിന്റെ മസ്അലകൾ എന്ന് പറഞ്ഞാൽ അതിൽ പറയുന്ന ഓരോ ഓരോ ബാബിട്ടിട്ട് വരുന്ന വിഷയങ്ങളാണ് എന്ന് നമുക്ക് ചുരുക്കത്തിൽ മനസ്സിലാക്കാം. അപ്പൊ അഹ്കാമു ശറഈയായ അറിയാ എന്ന് പറഞ്ഞു. അഹ്കാമു ശറഈയ നമുക്കറിയാം അതേതൊക്കെയാണ്? ഒന്ന് വാജിബാണ്, രണ്ട് ഹറാമാണ്, മൂന്ന് മസ്നൂനാണ്, നാല് കറാഹത്താണ്, അഞ്ച് മുബാഹാണ്. ഇങ്ങനെ അഞ്ച് കാര്യങ്ങളാണ് അതിൽ മഹക്കാമായിട്ട് വരിക. അപ്പൊ വാജിബ് എന്ന് പറഞ്ഞാല് അതിനെ ഒന്ന് ചെറിയ തോതിൽ പറഞ്ഞാൽ മാ ഉസീബ ഫാഇലഹു വഉഖിബ താരികുഹു എന്നാണ്. ആ പ്രവൃത്തി ചെയ്താൽ അതുകൊണ്ട് കൂലിയുണ്ട്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുണ്ട്. ചുരുക്കി പറയാം, നമ്മൾ അഞ്ചാം ക്ലാസ്സിലെ പുസ്തകത്തിൽ ഉണ്ടല്ലോ ഇതൊക്കെ, അവിടെ പഠിച്ചാണ്. എന്നാലും ബർക്കത്തിന് വേണ്ടി ഒന്നുകൂടി എടുത്തു പറയാ എന്ന് മാത്രം. വസാനി രണ്ടാമത്തെ ഹറാമാണ്, അതാണ് മാ ഉസീബ താരികുഹു. അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിസ്കരിച്ചാൽ കൂലി, ഉപേക്ഷിച്ചാൽ ശിക്ഷ. ഇത് ഉപേക്ഷിച്ചാൽ കൂലി കള്ളൂടി, ഉപേക്ഷിച്ചാൽ കൂലിയാണ്. ഉഖിബ ഫാഇലു, അത് എടുത്തു കഴിഞ്ഞാൽ ശിക്ഷയും കിട്ടും. അങ്ങനെയാണ് മസ്നൂന് മാ ഉസീബ ഫാഇലു വലം യുആഖിബ താരികുഹു. മസ്നൂൻ എന്ന് പറഞ്ഞാല് സുന്നത്താണ്, തലപ്പാവ് ധരിക്കല്. അത് എടുത്തു കഴിഞ്ഞാൽ കൂലിയുണ്ട്, അത് ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ശിക്ഷയില്ല. ഇനി മക്രൂഹ് ആണ് മാ ഉസീബ താരികുഹു, ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ കൂലിയുണ്ട്, ഇടഭാഗത്തേക്കാണ് തുപ്പേണ്ടത്, വലഭാഗത്തേക്ക് തുപ്പാതിരിക്കണം. അപ്പൊ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വലഭാഗത്തേക്ക് തുപ്പിയാൽ അതിന് മേലെ ശിക്ഷയില്ല, പക്ഷെ അത് ഒഴിവാക്കിയിട്ട് വലഭാഗത്തേക്കാണ് ഇടഭാഗത്തേക്ക് തുപ്പിയാൽ ഒരു കൂലിയുണ്ട്. അങ്ങനെയാണ് മാ ഉസീബ താരികുഹു, ഉപേക്ഷിച്ച ആൾക്ക് കൂലിയുണ്ട്, വലം യുആഖിബ ഫാഇലുഹു, പ്രവർത്തിച്ച ആൾ എന്താ ശിക്ഷിക്കുകയില്ല. അഞ്ചാമത്തെ മുബാഹാണ്, അത് മുസ്തഫ രണ്ടു ഭാഗവും, അതായത് മധുഹും ദമ്മും രണ്ടും എന്താണ് നന്മയും തിന്മയും പറയുന്ന രണ്ട് ഭാഗവും എന്താണ് സമമായി കിടക്കുന്നതാണ് മുബാഹ മുബാഹ എന്ന് പറയുക. അപ്പൊ ഈ പറയപ്പെട്ടതാണ് അഹ്കാമ് എന്ന് നമ്മൾക്ക് ഒന്നുകൂടി മനസ്സിലാക്കാനായി. ഇനി ഇസ്തിംദാദു, ഇനി ഇങ്ങോട്ട് പോരുക. ഇപ്പൊ നമുക്ക് ഫിഖ് എന്താണെന്ന് പറഞ്ഞായി, മനസ്സിലായി. ഇനി ഇതാണ് ഫിഖ് എങ്കിൽ ഫഖീഹ് എന്ന് പറയുന്നത് ആരായിരിക്കും? ചുരുക്കത്തിൽ പറഞ്ഞാൽ മൻ, അതായത് മൻ അറഫ ജുംലത്തൻ ഗാലിബത്തൻ മിനൽ അഹ്കാമി ശറിയത്ത് ബിൽ ഫിഇലി ഔ ബിൽ ഖുവത്തിൽ ഖരീബി എന്ന് നമുക്ക് ചുരുക്കി പറയാം. അതായത് ബിൽഫേൽ ഔ ബിൽ കുവത്തിൽ കരീബ്, അത് ഞാനാണ് കൂടുതൽ വിശദീകരിക്കുന്നതിന് മന്ദിക്കയായ ബാസ് ബന്ധപ്പെട്ടതുകൊണ്ട്. അത് നമുക്കൊരു മന്ദിക്കിന്റെ ഒരു ക്ലാസ്സൊക്കെ ഇൻഷാല്ല നമുക്ക് വയ്യ എന്നിങ്ങനെ ഇതിൽ വരണം ഇൻഷാല്ല. അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളും മനസ്സിലാവും. അപ്പൊ അത്ര മനസ്സിലായാൽ മതി, ഇവിടെ ഇവിടെ അത്ര ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോ ബിൽക്കുവയോ ബിൽഫേലോ, ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കൂട്ടി വായിച്ച് മനസ്സിലാക്കിയാൽ അത് അങ്ങനെ തിരിയും. അപ്പൊ ബിൽക്കുവയോ ബിൽഫേലോ ശറഈയായ അഹ്കാമിന്റെ ജുംലയെ അറിയ എന്നുള്ളതാണ്. ഓരോന്ന് ജുസിയായിട്ട് അറിയേണ്ടതില്ല, ജുംല അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതിന് പിന്നെ എടുത്തുകൊണ്ട് എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. ഇങ്ങനെ അറിയുന്നതിന് ഫഖീഹ് എന്ന് നമുക്ക് ശറഈയായിട്ട് അതിനെ നമുക്ക് പറയാം. അപ്പോ ഓരോ മുക്കല്ലഫിന്റെ മേലിലും ഇതിനെ കുറിച്ച് മനസ്സിലാക്കൽ, ഈ ശറഈയായ മസല മനസ്സിലാക്കൽ നിർബന്ധമാണ്. അതായത് മുക്കല്ലഫായ മനുഷ്യന്റെ മേലൊക്കെ ഇതില് ഈ ഉലൂമു ദീനിയ, അവന്റെ ഇബാദാത്തില്, അവന്റെ ഇടപാടുകളിൽ, കച്ചവടത്തില്, ബിസിനസ്സില്, കാര്യങ്ങളിലൊക്കെ അറിയൽ അവന്റെ മേൽ വാജിബാണ്. ഇതിന് ശറഈയായ ഉലൂം അല്ലാത്തത് അതിൻ്റെയിലേക്ക് വസീലയായിട്ട് വരുന്നതാണെങ്കിൽ അതേതാണ്? അത് മുസ്തഹബാണ്. അതിന്റെ പിന്നെ അതിലേക്ക്, അതായത് നിർബന്ധമായിട്ട് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, കല്യാണം പോലുള്ള കാര്യങ്ങളിലൊക്കെ ഉള്ളത് അറിയലാണ് വുജൂബാവും. അതിന്റെ വസീലകളായിട്ട് വരുന്ന മറ്റ് ശറഈയായ ഉലൂമുകൾ എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി എല്ലാവർക്കും പഠിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ മൊത്തത്തിൽ സാധാരണക്കാരനും അല്ലാത്തവനും ഒക്കെ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞിരിക്കൽ അവൻ്റെ മേൽ കടമയാണ്. ആ അറിയുന്നതിനെ കുറിച്ച് ഫിഖ് അവനെ ഫഖീഹ് എന്ന് ആ അർത്ഥത്തിൽ അവനെയും ഫഖീഹ് എന്ന് പറയാം. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ഫലൂലാ നഫറ മിൻ കുല്ലി ഫിർഖത്തി മിൻഹും ത്വായിഫുൻ ലിയതഫഖഹു ഫിദ്ദീൻ. അതാണ് പിന്നെ സൂറത്തു തൗബയിൽ കാണുന്ന ആയത്താണത്. അവിടെ കാണാം, ഒരു യുദ്ധ സമയത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് വേണ്ടി പോകുന്ന സമയത്താണ് ഈ ആയത്തിന്റെ അവതരണം വരുന്നത്. കാരണം ഒരു കൂട്ടം, ഒരു വിഭാഗം ആളുകൾ ഇവിടെ നിൽക്കട്ടെ അവിടെ ഇൽമു പഠിക്കാൻ വേണ്ടി, എന്നിട്ടെന്ത്, അവര് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക, മറ്റുള്ളവർ തിരിച്ചു വരുമ്പോൾ അത് അവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ. അപ്പോൾ ഏതൊരു സമയത്ത് യുദ്ധവേളയിലാണെങ്കിൽ പോലും ഒരു കൗമ, ഒരു സമൂഹം ഈ ദീന് പഠിക്കാനായിട്ട് നിൽക്കണം എന്ന് തന്നെയാണ്. അതിന്റെ എല്ലാ വശങ്ങളും പഠിക്കാൻ അവിടെ ആളുകൾ ഉണ്ടായിരിക്കണം, അപ്പോഴല്ലേ മറ്റുള്ളവർക്ക് എത്തിക്കൊച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. എല്ലാവരും കൂടി അതിന് വേണമെന്നല്ല, ഒരു കൂട്ടം ആളുകളെങ്കിൽ
എന്തെങ്കിലും അതിന് വേണം. അപ്പോ അതാണ് നമ്മൾ സത്യ ഈ ക്ലാസ് റൂം തന്നെ അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ ഒരു 10 ആളുണ്ടെങ്കിൽ നമുക്ക് ഈ വിഷയത്തിലുമായിട്ട് ബന്ധപ്പെട്ട് പോവാമെന്ന് അതിന് പറ്റുന്ന ആളുകൾ. അപ്പൊ അൽഹംദുലില്ല എല്ലാവരും ഇതിലേക്ക് കടന്നു വന്നു, അതിലേക്ക് ശ്രദ്ധിക്കുന്നു, മനസ്സിലാക്കുന്നു, അതിന്റെ നേട്ടങ്ങളും ഗുണങ്ങളും ഒക്കെ പറയുന്നു. അൽഹംദുലില്ല എല്ലാവർക്കും അതുമായിട്ട് ഗുണം സിദ്ധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് വരുന്നതും. അപ്പൊ ഫലൗലാ നഫറ മിൻ കുല്ലി ഫിർഖത്തി മിൻഹും ത്വാഇഫൻ, ഓരോ ത്വാഇഫത്ത് ഓരോ കൂട്ടം ആളുകളിൽ നിന്നും ഒരു കൂട്ടം ആളുകൾ അവിടെ നിൽക്കട്ടെ. എന്തിനില്ല തഫഖു ഫിദ്ദീൻ, ഞാൻ നേരത്തെ ആ ആയത്ത് വിശദീകരിക്കുന്നില്ല. ദീനിൽ ഫഖ് സിദ്ധിക്കാൻ വേണ്ടി, അതുണ്ടാവാൻ വേണ്ടി നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം, ഒരു കൂട്ടം ആളുകൾ ഓരോ ഓരോ നാട്ടിൽ നിന്നും ഓരോ കബീലിൽ നിന്നും ഓരോ ഭാഗത്തിൽ നിന്നും ഉണ്ടായിക്കൊള്ളട്ടെ എന്നാണ്. അത് ഫർള് കിഫായും കൂടിയാണ്. നമ്മുടെ നാട്ടിൽ ഓരോ വിഷയം അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ ആ നാട്ടുകാർ മുഴുവൻ കുറ്റത്തിൽ നിന്ന് ഒഴിവായി എന്നുള്ളതാണ് മസല. അപ്പോ ഫിഖ് അറിയുന്ന ആൾ വേണം, മാനി അറിയുന്ന ആളാണ്, മന്ദിക്കു അറിയുന്ന ആൾ വേണം, തഫ്സീർ അറിയുന്ന ആൾ വേണം, റിസാല പള്ളി കുറ്റിയെടുക്കാൻ അറിയുന്ന ആൾ വേണം, മറ്റുള്ള വിഷയങ്ങൾ ഓരോന്നും ഡോക്ടർ വേണം, ഒക്കെ ഓരോ ഓരോന്നിനും അറിയുന്ന ആൾ ആ നാട്ടിലുണ്ടായാൽ ആ നാട്ടുകാർ മുഴുവൻ കുറ്റത്തിന് ഒഴിവായി, അതല്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. അത് ഫർള് കിഫായിയാണ്. അപ്പൊ നമ്മൾ ആർക്കാണോ കഴിവും അതിന് കഴിയുന്നെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും കൂടി ഒരു മൂമിനിന്റെ കടമയാണ്. ഇതൊക്കെ അതിന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. മാത്രവുമല്ല ഹദീസ് തന്നെ എന്താ പറഞ്ഞ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ഹദീസ് ഉണ്ട്, മൈ യുരിദുല്ലാഹു ബി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ ആണ്. ആർക്കെങ്കിലും ഒരാളെ കൊണ്ട് അള്ളാഹു ഖൈറാണ് ഉദ്ദേശിച്ചെങ്കിൽ അവർ ദീനിൽ ഫക്കീഹാക്കും. അപ്പൊ ദീനിയായ അറിവുകൾ നേടിയെടുക്കാൻ കഴിയുക എന്നുള്ള ഇത് ഒരാളുടെ മേന്മ തന്നെയാണ്, ഗുണമേന്മ മാത്രമല്ല അവന്റെ ഉയർച്ചയാണ്. അത് അള്ളാഹു അനുഗ്രഹമായിട്ട് കൊടുക്കുന്നതുമാണ് എന്ന് തന്നെ പരിശുദ്ധ ഹദീസ് വന്നത്. മാത്രമല്ല പിന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉണ്ട്, നമുക്ക് ഇതിലേക്ക് പ്രേരണ കിട്ടണല്ലോ, അതും കൂടി ഈ വിഷയത്തിൽ നമുക്ക് പ്രതിപാദിക്കാം. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹല അല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന, ആരെങ്കിലും ഇൽമിനെ തേടുന്നതായിട്ട് ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്കുള്ള ഒരു വഴി അവന് എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. അപ്പൊ നമ്മുടെ ഈ ഫതുർമീൻ അലിഫിയ എന്നുള്ള ഈ കൂട്ടായ്മ, ഈ പോക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹദീസിന്റെ ഉള്ളിൽ പെടുത്തട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അള്ളാഹു അങ്ങനെ പെടുത്തണേ, ഞങ്ങളെയും ആ വഴിയിൽ പെടുത്തണേ റഹ്മാനെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇതാണ് ആ വിഷയത്തിൽ നമുക്ക് ഫിഖ്ഹി എന്ന് പറഞ്ഞപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ് അത് അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളത് മനസ്സിലാക്കി. ഇൻഷാല്ലാ ഇനി അങ്ങോട്ട് പോരാം. അപ്പൊ വസ്തിംദാദുഹു അത്തുമുഖ വസ്തിംദാദുഹു, ആ ഫിഖ്ഹിനെ പിടിക്കപ്പെട്ടതാകുന്ന മിനൽ കിതാബി ഖുർആനിൽ നിന്നാണ്, പരിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആനിൽ നിന്നാണ്. നമുക്കറിയാം ഖുർആൻ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലങ്ങൾക്ക് ജിബ്രീൽ മുഖേന അള്ളാഹു ഇറക്കിക്കൊടുത്ത് സൂറത്തുൽ ബക്കറ മുതൽ നാസ് വരെയുള്ള അതിന് തന്നെ ഖുർആൻ, ആ ഖുർആനിൽ നിന്നാണ് അതിനെ പിടിക്കപ്പെട്ടത്. പിന്നെയോ വസുന്നത്തി ഹദീസിൽ നിന്നുമാണ്, അതറിയാം ഖൗലുൻ നബി വഫൈലുഹു വതഖരീറുഹു വമാന വസ്ഫു എന്ന് പറഞ്ഞ ആ താരിഫുള്ളത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖൗല്, അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവൃത്തി, അള്ളാഹുവിന്റെ റസൂലിന്റെ മൗനാനുവാദം, അള്ളാഹുവിന്റെ റസൂലിന്റെ സിഫത്തുകൾ, ഇതൊക്കെയാണ് ഹദീസ്. അപ്പൊ ഹദീസിൽ നിന്നാണ് പിടിക്കപ്പെട്ടത്. പിന്നെയോ വൽ ഇജ്മാഇ, ഇജ്മാഇൽ നിന്ന്, അതായത് ഇത്തിഫാഖുല്ല ഇമ്മ, ഇമാമികളുടെ ഐക്യകണ്ഠനയുള്ള ഒത്തു ഒരുമ, ആ കൂട്ടായ്മ, അതിൽ നിന്ന് വരുന്ന കാര്യങ്ങൾക്ക് ഇജ്മാഇ എന്ന് പറയും. നമ്മളിപ്പോ തജ്വീദ് പറയുമ്പോഴും ഇത് ഇജ്മാഇ കൊണ്ട് സ്ഥിരപ്പെട്ടതാണെന്ന് പറയും. അതുപോലെ പല മസ്അലകളും അവിടെ പറയുമ്പോൾ ബിൽ ഇജ്മാഇ എന്ന് പറഞ്ഞാൽ ഇമാമികളുടെ ഏകാഭിപ്രായം അതിന്റെ മേൽ വന്നിട്ടുണ്ട്. പിന്നെ വൽ ഖിയാസ്, ഈ ഖിയാസ് കൊണ്ടും, അതായത് ഏത് കാണുന്നില്ല കിതാബോ അല്ലെങ്കിൽ ഖുർആനോ ഹദീസോ ഇജ്മാഓ ഇല്ല, പക്ഷെ നമുക്ക് ഇപ്പോൾ ആ മസല കിട്ടുകയും വേണം. അപ്പോ ഒന്നിന്റെ മേൽ ഒന്നിനെ തുലനം ചെയ്യുക എന്ന് പറയും. അങ്ങനെ തുലനം ചെയ്തിട്ട് അതിൽ നിന്ന് ആ മസല നമ്മൾ കണ്ടുപിടിക്കുന്നു, അതിന് ഖിയാസ് എന്ന് പറയും. അങ്ങനെ അങ്ങനെ ആ അടിസ്ഥാനത്തിലാണ് ഈ ഫിഖ്ഹിനെ നമ്മൾ ഇസ്തിൻബാത്ത് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഫിഖ്ഹു കൊണ്ടുള്ള ഗുണം എന്താണ്? വഫായിദതുഹു, ആ കിതാബിന്റെ ഫിഖ്ഹിന്റെ ഫായിദ, അതിന്റെ ഗുണമാകുന്നത് എന്താണ്? ഇംതിസാലു അവാമിരില്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വഴിപ്പെടലാണ്. പിന്നെ ഒന്നും കൂടി, വജിത്തിനാബു നവാഹിഹി, അള്ളാഹു വിലങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ദൂരീകരിക്കലും ഒഴിവാക്കലുമാണ്. അപ്പൊ അത് ഉണ്ടാവണം ഇതിൽ നിന്നും. അങ്ങനെയാണ് ഇതിന് മനസ്സിലാക്കിയിട്ട് ആ ഫിഖ് പറഞ്ഞ അടിസ്ഥാനത്തിൽ തന്നെ ആയിരിക്കണം വുളു ചെയ്യേണ്ടത്, നിസ്കരിക്കേണ്ടത്, നോമ്പ് നോൽക്കേണ്ടത്, കിടക്കേണ്ടത്, വസ്ത്രം ധരിക്കേണ്ടത്, ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമുക്ക് ഇതിൽ പറഞ്ഞു തരുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ മുഴുവനും ഇതിനെ മനസ്സിലാക്കിയിട്ട് തന്നെ ആയിരിക്കണം. അത് തന്നെ ഈ കിതാബ് മുഖ്തസറാണ്. ഇനി മത്തിനെ കൂട്ടി വായിക്കാം. മുഖ്തസറും ഫിൽ ഫിഖ്ഹി, ഫിഖ്ഹിലായിട്ടുള്ള ഒരു ചെറു ഗ്രന്ഥമാണ്. ഏത് അടിസ്ഥാനത്തിലുള്ള ഫിഖ്ഹിലുള്ള ചെറു ഗ്രന്ഥമാണ്? അല മദ്ഹബിൽ ഇമാം, മദ്ഹബിൽ ഇമാം, അല മദ്ഹബിൽ ഇമാമി, ഇമാമിന്റെ മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ, മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി
തങ്ങളുടെ മദ്ഹബ് അടിസ്ഥാനത്തിൽ എന്നാണ്. ഇനി ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയുമ്പോൾ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ജനനമുണ്ടായത് ഇസ്സ എന്ന് പറയുന്ന സ്ഥലത്താണ്. 150ലാണ് ജനിച്ചത്. അങ്ങനെ അവിടെ ജനിച്ചു എന്നിട്ട് പിന്നെ മഹാൻ അവരുകളെ മക്കയിലേക്ക് കൊണ്ടുപോയി. അവർക്ക് പോകുമ്പോൾ 2 വയസ്സാണെന്നാ. മറ്റൊരു അഭിപ്രായം ജനിച്ചത് അസ്ഖലാൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അത് അസ്സയിൽ നിന്നും 3 ഫറാസക, 3 ഫർസക കുറച്ച് ദൂരെയാണ്, 3 മൈൽ ഒന്ന് കൂട്ടുക. അത് ഈ പറഞ്ഞ 2 സ്ഥലം ഇവിടെ ഫിലസ്തീനിലാണ് എന്നതാണ് 2ാമത്തെ അഭിപ്രായം. 3ാമത്തേത് മഹാനായ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ജനനം യമനിലാണെന്നാണ്. അവിടുന്ന് താമസിക്കാനുള്ള പേടി വന്നപ്പോൾ മഹാനായ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഉമ്മ എവിടേക്ക് കൊണ്ടുവന്നു? മക്കയിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. അങ്ങനെ അവിടെയാണ് പിന്നെ താമസിച്ചത് എന്ന അഭിപ്രായം കാണുന്നുണ്ട്. ഏതായിരുന്നാലും ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ജനനം യതീമായിട്ടായിരുന്നു എന്നതാണ് മറ്റൊരു സംഭവം. യതീമായിട്ടാണ് ജനിച്ചത്, യതീമായിട്ടാണ് വളർന്നു വന്നത്. അങ്ങനെ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി തആലയുടെ ഉമ്മാന്റെ അടുത്താണ് ജനിച്ചു പഠിച്ചത്. അപ്പൊ ഇവിടെ കുറെ പാഠമുണ്ട്. മഹാനായ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിപ്പെട്ടത് നമ്മളെ ക്ലാസ് ശ്രദ്ധിക്കുന്ന സഹോദരിമാർ ചിന്തിച്ചു നോക്കൂ, ഉമ്മായുടെ പ്രേരണയാണ്. അപ്പൊ ഉമ്മ മകനെ പഠിപ്പിച്ച് മനസ്സിലാക്കി വലിയ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാൻ കാരണമായത് ഉമ്മയാണ്. ഉപ്പാന്റെ സഹായമില്ല, ഉപ്പ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ മക്കളെ നാം എങ്ങനെ എങ്ങോട്ട് നയിക്കണം, എങ്ങനെ കൊണ്ടുപോകണം എന്നതിലുള്ള ഒരു അറിവും അതിന്റെ ശൈലിയും അതിന്റെ രീതിയും നമുക്ക് ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉമ്മയിൽ നിന്നും കൂടി നമുക്ക് കഴിഞ്ഞു. അപ്പൊ ഈ ക്ലാസ് ശ്രദ്ധിക്കുമ്പോൾ ആ ഒരു പാഠം കൂടി നമുക്ക് വേണം. നമ്മുടെ സഹോദരിമാർ ഇത് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് എടുത്തു പറഞ്ഞതാ. അങ്ങനെയാണ്, അങ്ങനെ യതീമായിട്ട് വളർന്നു. അങ്ങനെ ഉമ്മയാണ് പിന്നെ കുറെ അദബുകളും അതുപോലെ തന്നെ മറ്റുള്ള ഷേറുകളും ഒക്കെ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ ഫസാഹ, ബലാഗ, ലുവ ഇതൊക്കെ പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഹദീസ്, ഫിഖ് ഒക്കെ പഠിച്ചു. പിന്നെ മഹാനായ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ആ നല്ല സമയമത്ത് 7 വയസ്സായപ്പോൾ ഖുർആൻ മുഴുവനും മനഃപാഠമാക്കിയിട്ടുണ്ട്. ഇമാം ഷാഫി തങ്ങളുടെ ഗ്രന്ഥരചനകളിൽ പെട്ടത് ഒന്ന് റിസാല എന്നാണ് കിതാബാണ്, അത് ഉസൂലുൽ ഫിഖിലാണ്. മറ്റേ ഉമ്മ് എന്ന് പറഞ്ഞ കിതാബ് അത് ഫുറുഇയാത്തിലാണ്. അങ്ങനെ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി 150ലുള്ള ജനനം, 204ലുള്ളാണ് വഫാത്ത്. മഹാൻ അവർക്ക് 54 വയസ്സായിരുന്നു എന്ന് ഒക്കെ താരിഖിൽ പറയുന്നുണ്ട്. കൂടുതൽ ആ വിഷയം വിശദീകരിക്കുന്നില്ല, നമുക്കിങ്ങോട്ട് പോരാം. അപ്പൊ അലാ മദ്ഹബിൽ ഇമാം ഷാഫി, ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി മദ്ഹബിന്, മദ്ഹബ് പറഞ്ഞാൽ മാ ദഹബ ഇലൈഹി എന്നാണ്. മദ്ഹബ് എന്ന് പറഞ്ഞാൽ ലോകത്തില് അതായത് ഇസ്മു മക്കാനി ദഹാബി നമ്മൾ പോകുന്ന വഴിക്കുള്ള പേരാണ് ഏത്? മദ്ഹബ്. മദ്ഹബ് എന്ന് പറയുന്നത് പിന്നെ ആ പദത്തിനെ എന്തിലേക്ക് കൊണ്ടുവന്നു? അതായത് മാ ദഹബ ഇലൈഹിൽ ഇമാം, ഇമാമുകൾ പോകുന്ന വഴിയിലേക്ക് കൊണ്ടുവന്നു. അതായത് മിനൽ അഹ്കാമിൻ, ഹുക്കുമുകളെ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും പിടിച്ചെടുത്തിട്ട് ഇമാമുകൾ സഞ്ചരിക്കുന്ന വഴി എന്ന അർത്ഥത്തിലേക്ക് ആ മദ്ഹബിനെ കൊണ്ടുവന്നു. ആ കൊണ്ടുവന്നത് ഒരു മഅനി ഉണ്ട് അവിടെ. അവിടെ എന്ത് പറയും? ഇസ്തിആറ എന്ന് പറയും, മജാസാണ്. ആ മജാസ് തന്നെ ഇസ്തിആറന്റെ ത്വരീഖത്തിലുള്ള പിന്നെ മജാസ് എന്ന് പറഞ്ഞാൽ ഇസ്തിആറ ഒരുപാട് വകുപ്പുകളുണ്ട്, അതൊന്നും ഇപ്പൊ ഇവിടെ വിശദീകരിക്കണ്ട എന്ന് തോന്നുന്നു. അതായത് ഇത് ആദ്യം ഈ പദം ഉപയോഗിച്ചിരുന്നത് എന്തിലായിരുന്നു? എന്തിലായിരുന്നു? പോകുന്ന വഴി, അൽ മക്കാനിൽ മനക്കാനു ദാഹിബ്, പോകുന്ന വഴിക്കായിരുന്നു. ആ വഴി എന്നതിൽ നിന്നും അതിനെ മാറ്റിയിട്ട് എവിടേക്ക് കൊണ്ടുവന്നു? ഉപയോഗിച്ചു ഇമാമുകൾ പോകുന്ന വഴി. അപ്പൊ അതിൽ നിന്നും ഇതിലേക്ക് അതിനെ ഇസ്തിആറത്താക്കി. ഉദാഹരണം പറഞ്ഞാല് ഇപ്പോ നമ്മൾ സൈദും അസദ് എന്നൊക്കെ പറയുന്നുണ്ട്, അവിടെയൊക്കെയുള്ള വിഷയം ഇതാണ്. അത് വേണ്ട തോന്നുന്നു, ഇപ്പൊ അത് കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു ആവശ്യമില്ല. നമ്മളെ ഫിഖ അല്ല പറയുന്നത്, അത് മാറ്റിവെക്കാം. അപ്പോ പിന്നെ ചുരുക്കത്തിൽ ഇത്ര മനസ്സിലാക്കാം നമുക്ക്. അതായത് ആദ്യം ഉപയോഗിച്ചിരുന്ന പദപ്രയോഗം അതിലായിരുന്നു, അതിൽ നിന്നും മാറ്റിയിട്ട് ഇതിലേക്ക് വന്നു. അതിനൊക്കെ പിന്നെ നമ്മൾ മഅനിക്ക് ഒരുപാട് പറഞ്ഞു പോകും, അപ്പൊ നമ്മളെ ക്ലാസ് കുറച്ച് നീണ്ടുപോകും. വേണ്ട, ഇവിടെ നിർത്താം നമുക്ക് ഇൻഷാല്ലാ. അപ്പൊ അലൽ മദ്ഹബിൽ ഇമാമി, ഇമാമിന്റെ മദ്ഹബിന്റെ മേൽ, അതായത് എങ്ങനത്തെ ഇമാമാണ്? അൽ മുജ്തഹിദി, ഇജ്തിഹാദിന് കഴിയുന്ന, ഗവേഷണം ചെയ്യാൻ കഴിവുറ്റവരായ ഇമാമ്. അത് ആരാണ് ആള്? അബു അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അതായത് ഇദ്രീസ് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, മുപ്പര ഇമാമിന്റെ പേര് അബി അബ്ദുല്ലാഹി മുഹമ്മദ് ബിൻ ഇദ്രീസ് എന്നാണ്. ഇദ്രീസ് എന്ന് ഉപ്പാന്റെ പേരാണ്, ഷാഫി വല്യപ്പാന്റെ പേരാണ്.
അത് ചെന്ന് മുട്ടുന്നത് എവിടേക്കാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിലേക്കാണ് താനും. അപ്പോൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര കുട്ടികൾ എന്ന് ആ വകുപ്പിലേക്ക് കൊണ്ടെത്തിച്ചേരുകയും ചെയ്തു. അപ്പൊ പിന്നെ പറയുന്ന കാര്യങ്ങൾ എത്രയുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കിയാലും മതി. ഇവിടെ റഹ്മഹുമുള്ളാ എന്നാണ് പറഞ്ഞത്. അപ്പോ പിന്നെ ഇതിൽ മറ്റൊരു ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് റഹ്മഹുമുള്ളാ എന്ന് തറഹമ്മിന്റെ സീഗ അവിടെ കൊണ്ടുവന്നു. ഇത് അധികരിച്ചും ഇത് ഉപയോഗിക്കൽ എവിടെയാണ്? സ്വഹാബത്ത് അല്ലാത്തവരിലാണ്. പക്ഷെ സ്വഹാബികളിൽ തറള്ളിയാണ് ഉപയോഗിക്കല്. എന്നാലും ഇതിന്റെ പിന്നെ നമുക്കറിയാം അതാരിത് അതുപോലെ തന്നെ തുഹഫൊക്കെ പോലുള്ള കിതാബിന്റെ ഷറഹിൽ പോയാൽ ഈ തറളിയത്തും തറഹമും എവിടെയും സ്വഹാബത്തിനും അല്ലാത്തടത്തും ഒക്കെ ഉപയോഗിക്കാം എന്ന് തന്നെയാണ് അതിന്റെ മഹത്തമതായ അഭിപ്രായം. അത് ഇങ്ങനെ ഒരു ഖുസൂസിയത്ത് ഉണ്ട് എന്ന് പറയുന്ന അഭിപ്രായം അത് ളഈഫാണ്. അത് ഷുറൂഹത്തിലൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് റഹമഹുമുള്ള റളിയല്ലാഹു അൻഹു എന്ന് ഷറഹിലും പറഞ്ഞത്. അപ്പൊ തെർദിയത്തും വന്നു, പിന്നെ ഇതും വന്നു, തറഹമും വന്നു. അപ്പൊ ഇത് രണ്ടും അവിടെ ഉപയോഗിക്കുക, സ്വഹാബത്ത് അല്ലാത്തടത്തും ഉപയോഗിക്കുക എന്നുള്ളൊരു എലിമും കൂടി ഇതിന്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അലൽ മദ്ഹബിൽ ഇമാമി ഒന്നുകൂടി വ്യക്തമൊക്കെ നമുക്ക്. അപ്പൊ വസ്തിംദാദുഹു ഈ ഫിഖിനെ പിടിക്കപ്പെട്ടത് മേൽ കിതാബി വ സുന്നത്തി വൽ ഇജ്മാഇ വൽ ഖിയാസ് അതിനാണ്. അപ്പൊ ഫായിദത്തു വ ഫിഖിന്റെ ഫായിദ ഇൻതിസാരു അവാമിരില്ലാ വജ്തിനാബു നവാഹി അതുമാണ്. മനസ്സിലായിട്ടുണ്ട്. ആ ഫിക്കിലായിട്ടുള്ള മുഖ്തസറാണ് ഏത് അടിസ്ഥാനത്തിൽ? അല മദ്ഹബിൽ ഇമാമി ഇമാമിന്റെ മദ്ഹബിന്റെ മേൽ. എങ്ങനത്തെ ഇമാമാണ് അൽ മുജ്തഹിദി ഇജ്തിഹാദിന് കഴിവുള്ളവരായ, ഗവേഷണം ചെയ്ത് മസ്അലകൾ പിടിച്ചു തരാൻ കഴിവുള്ളവരായ, കിതാബിൽ നിന്നും ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇജ്മാഇൽ നിന്നും ഖിയാസിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ആ ആളാരാണ്? അതായത് അബി അബ്ദുല്ലാഹി മുഹമ്മദ് ഇദ്രീസ് എന്നവരാണ്. അതായത് അഷാഫി അൽ മദ്ഹബിൽ ഇമാമി ഷാഫി ഷാഫി ഇമാമിന്റെ മദ്ഹബ് പ്രകാരം റഹ്മഹുമുള്ളാ അള്ളാഹു അവർക്ക് അനുഗ്രഹം ചെയ്യട്ടെ, വറളിയല്ലാഹു അൻ വറളിയല്ലാഹു അള്ളാഹു അവരെ തൃപ്തിപ്പെടുകയും ചെയ്യട്ടെ. അതായത് ഒന്നും കൂടി അതായത് ഈ പറഞ്ഞ നമുക്ക് അവിടെ ഒരു പിന്നെ മക്സൂദിന്റെ ഖിലാഫ് തോന്നിക്കുന്ന സ്ഥലമല്ല, അതുകൊണ്ട് ആയിട്ടു ഐ അലാമാ ദഹബ അലാമാ ഒരു വഴി ദഹബ ഇമാമ് പോയി ഇലേഹി ആ വഴിയിലേക്ക്. ആ വഴി എന്തിനാൽ? ആ മാ എന്തിനാൽ? മിനൽ അഹ്കാമി അഹ്കുമുകളാല്. നമ്മൾ പറഞ്ഞല്ലോ ഹുക്കും എന്താണെന്ന്, ഹുക്കുമെന്താണ്? നമ്മൾ പറഞ്ഞു വുജൂബ് സുന്നത്ത് എന്ന് പറഞ്ഞ ഹുക്കുമനാണ്. ഫിൽ മസാഇലി ഫിഖ്ഹിന്റെ മസ്അലകളിലുള്ള ഹുക്കുമിനാല്, അതിലേക്ക് ഇമാമ് പോയ വഴി ആ വഴിയിനാണ് മദ്ഹബിൽ ഇമാമ് എന്ന് പറയാം. ഇന്ന് തന്നെ മനസ്സിലായിക്കൊള്ളി. നമ്മൾ പറഞ്ഞു ഇദിരീസ മുഹമ്മദ് ബിൻ ഇദിരീസ്. ഇദിരീസ് എന്ന് പറഞ്ഞു വാലിദുഹു ആരാണ്? ഇമാം നമ്മുടെ ഷാഫി ഇമാമിന്റെ ആരാണ്? മുഹമ്മദ് എന്നിവരുടെ അബി അബ്ദുല്ല മുഹമ്മദ് എന്നിവരുടെ ഉപ്പയാണ്. ഹുവ അവര് ഇബിനു അബ്ബാസ് ബിൻ ഉസ്മാൻ. അവരാരാണ്? ഇബിനു അബ്ബാസ് ബിൻ ഉസ്മാൻ ബിൻ ഷാഫി ഇബിൻ സായിബ് ബിൻ ഉബൈദുബിൻ യസീദ് ബിൻ ഹാഷിമിൻ മുത്തലിബിന് അബ്ദു മനാഫ് എന്നവരാണ്. കണ്ടില്ലേ? അപ്പോ അബ്ദു മനാഫിന്റെ മകൻ മുത്തലിബ്, മുത്തലിബിന്റെ മനു ഹാഷിമ്, ഹാഷിമിനോട് യസീദ്, യസീദിന്റെ മന ഉബൈദ്, ഉബൈദ് എന്നിവരുടെ മകൻ സായിബ്, സായിബിന്റെ മകൻ ഷാഫി, ഷാഫി എന്നൊരു മകൻ ഉസ്മാൻ, ഉസ്മാൻ എന്നിവരുടെ അബ്ബാസ്, അബ്ബാസ് എന്നിവരുടെ മകന് ഇദിരീസ്, ഇദിരീസ് എന്നിവരുടെ മകന് പിന്നെ അബ്ദുള്ള മുഹമ്മദ് എന്നിവര്. അപ്പോ ഇമാം ഷാഫിയിലേക്ക് ആ തെരിയക്കിൽ ഇങ്ങനെ എത്തിച്ചേർന്നു. അപ്പൊ റസൂലുള്ളാന്റെ പരമ്പര ഏതാണ്? അബു ഹാഷിമാണ്, മുത്തലിബാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ പറഞ്ഞ തെരിയക്കിൽ റസൂലുള്ളാന്റെ കുടുംബ പരമ്പരയിലേക്ക് മുട്ടിയവരാണ് ആര്? മഹാനായ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. അതായത് അബു അബ്ദുല്ല മുഹമ്മദ് ബിൻ ഇദ്രീസ്, അബു അബ്ദുല്ല മുഹമ്മദ് എന്നിവര് എന്ന്. അബു അബ്ദുല്ല അറിയാലോ, അത് ലക്കപരമായിട്ട് ഉപയോഗിച്ചതാണ് ഇൻഷാല്ലാ. ഹുവ ഇവര് അപ്പൊ നോടി നമുക്ക് നോക്കാം. അപ്പോ യസീദ് ബിൻ ഹാഷിം, ഉത്തലിബ് ബിൻ അബ്ദുൽ മനാഫ്. വ ഷാഫി ഹുവ അല്ലദി യുൻസബു ഇലൈഹി, ഷാഫി എന്നതാവുന്നത് ഹുവ ആ ഷാഫി എന്ന പേര് അല്ലദി ഒന്നാണ്. യുൻസബു ഇലൈഹി അതിലേക്കാണ് ചേർക്കപ്പെടുക. അൽ ഇമാമു നമ്മുടെ ഇമാമിനെ ചേർത്ത് പറയാ ഷാഫിയിലേക്കാണ്, ആ വല്ലിപ്പയിലേക്ക് ലാസ്റ്റ് വന്ന വല്ലിപ്പയിലേക്ക് ചേർത്തിട്ടാണ് ഷാഫി ഷാഫി എന്ന് പറയുന്നത്. എന്നാൽ വ അസ്ലമ ഹുവ ആ ഷാഫി എന്നിവർ മുസ്ലിമായി, വ അബൂഹു അവരുടെ ഉപ്പയും, അതായത് സായിബു സായിബ് എന്നവര്, അതായത് സായിബ് എന്നാല് ഖുറൈശികളുടെ കൊടിയേന്തിയ മഹാനാണ് എന്നൊക്കെ തുഹ്ഫ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ സായിബ് എന്ന അവരുടെ വാപ്പയും, അവരുടെ വാപ്പ പിന്നെ വിളിച്ചു അവർത്തനുണ്ട് നുത്തുക്കൻ എന്ന് ഷറഹിൽ കാണാം. അവര് പിന്നെ ഷഹാദത്ത് കൊണ്ട് മുഴിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത് എന്നതാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ അവരും അതെ ഷാഫി എന്നവരും അവരുടെ ഉപ്പ സായിബ് എന്നവരും വിശ്വസിച്ചത് യൗമ ബദറിൽ, ബദർ ദിനത്തിലാണ്. യൗമി വലദിൻ ബദറിന്റെ ദിനത്തിലാണ് അവര് ജനിച്ചത്.
വെറുതെ ഇമാമുന റളിയല്ലാഹു അൻഹു, നമ്മുടെ ഇമാം ഇമാമുന ഷാഫി അബ്ദു അബ്ദുല്ലാ മുഹമ്മദ് എന്നിവരുടെ ജനനം സനത്ത് ഹംസീന വമിയത്തിൻ, ഹിജ്റയുടെ 150-ാമത്തെ വർഷമാണ്. വതൂഫിയ, മഹാനായ നമ്മുടെ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വഫാത്ത്, അതായത് വിയോഗമുണ്ടായത് യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്, നല്ല ദിവസം. സലഹ റജബ സനത്ത് അർബഇ വമിയത്തൈനി, അതായത് റജബ് മാസം ഹിജ്റ 2004 കഴിഞ്ഞ രാത്രി എന്നാണ് അതിന്റെ ഉദ്ദേശം. അപ്പൊ ആ ദിനത്തിലാണ് ആര് വഫാത്തായത്? മഹാനായ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി. ഈ ആഖിർ യോമിനാണ് സലഹ എന്നത്, ആ കഴിഞ്ഞു നടന്ന ദിവസം എന്ന ഉദ്ദേശമാണ്. അതായത് പിന്നെ റജബ് എന്നുള്ള ആഖിർ യോമ, അവസാനത്തെ ദിവസം, അതിന്റെ ആ ദിവസത്തിന്റെ ലാസ്റ്റ് ടൈം എന്നാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ പിന്നെ 2004 വഫാത്തായത്, 150 ജനിക്കുകയും ചെയ്തു. അപ്പൊ അതിന്റെ ഇടക്ക് വർഷം എത്രയുള്ളൂ? 54 വർഷം. അപ്പൊ 54 വർഷമാണ് ഇമാമുന ഷാഫിയുടെ പ്രായമുണ്ടായത് എന്നും, വളരെ കുറഞ്ഞ കാലം. മാത്രവുമല്ല കുറച്ചു കാലം രോഗിയായി കടന്നു, അത് 4 വർഷമാണ് എന്നാണ് പറയുന്നത്. 4 വർഷക്കാലം നമുക്ക് താരിഖിൽ നിന്ന് മനസ്സിലാണ്ട് അങ്ങനെ രോഗിയായി കടന്നു. ആ രോഗത്തിലാണ് മഹാനായ ഇമാമുന ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തിന് വിട പറഞ്ഞത്. അള്ളാഹു അവരുടെ ഖബറിനെ സ്വർഗത്തോക്കാപ്പി കൊടുക്കുമാറാവട്ടെ. നബറല്ലാഹു മർക്കദ, അള്ളാഹു സുബ്ഹാനഹു വതആല അവരോടൊപ്പമൊക്കെ സന്തോഷത്തോടു കൂടി പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗലോകത്ത് സമ്മേളിച്ചുകൊണ്ട് സന്തോഷിക്കാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ. അവരുടെ ഇൽമു കൊണ്ട് ഉപകാരം സിദ്ധിക്കുന്ന മുതഅല്ലിമികൾ നമ്മെ എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇൻഷാല്ലാ ബാക്കി ഭാഗം അടുത്ത ദിവസങ്ങളിൽ നമുക്ക് തുടരാം. അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.